ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് രസതന്ത്ര എന്ന ഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം. ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശുദ്ധ പദാർത്ഥങ്ങളാണ്. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ച് അവയുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആന്റോയിൻ ലവോസിയാണ്. അന്നറിയപ്പെട്ടിരുന്ന 30 മൂലകങ്ങളെ അദ്ദേഹം ഈ രീതിയിൽ വേർതിരിച്ചു. അന്നത്തെ കാലത്ത് അറിയപ്പെട്ടിരുന്ന 30 മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ച് മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനാണ് ആന്റോയിൻ ലവോസിയ. മൂലകങ്ങളെ തൃഗങ്ങൾ അഥവാ ട്രയാഡ്സ് എന്ന് വേർതിരിച്ചത് ഡോബ്രെയ്നാണ്. ഡോബ്രെയ്നാണ് മൂലകങ്ങളെ തൃഗങ്ങൾ അഥവാ ട്രയാഡ്സ് എന്ന് വേർതിരിച്ചത്. ജോൺ ന്യൂസിലാൻഡ്സ് മൂലകങ്ങൾ ആറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചപ്പോൾ 8-ാമത് വരുന്ന ഓരോ മൂലകവും ആദ്യത്തേതിന്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തി. ഇത് അഷ്ടക നിയമം അഥവാ ലോ ഓഫ് ഒക്ടാവസ് എന്നറിയപ്പെടുന്നു. ലോ ഓഫ് ഒക്ടാവസ് അഥവാ അഷ്ടക നിയമം എന്ന് പറഞ്ഞാൽ, ജോൺ ന്യൂസിലാൻഡ്സ് മൂലകങ്ങൾ ആറ്റോമിക മാസിന്റെ ആരോഹണക്രമത്തിൽ വിന്യസിച്ചപ്പോൾ 8-ാമത് വരുന്ന ഓരോ മൂലകവും ആദ്യത്തേതിന്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തി. ഇതിനാണ് അഷ്ടക നിയമം എന്ന് പറയുന്നത്. നിലവിലുണ്ടായിരുന്ന 63 മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച് ആവർത്തന പട്ടിക അഥവാ പീരിയോഡിക് ടേബിൾ പുറത്തിറക്കിയത് മെൻഡലീഫാണ്. മെൻഡലീഫാണ് നിലവിലുണ്ടായിരുന്ന 63 മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച് ആവർത്തന പട്ടിക പുറത്തിറക്കിയത്. മെൻഡലീഫിന്റെ ബഹുമാനാർത്ഥം 101-ാമത്തെ മൂലകത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് മെൻഡലീവിയം. 101-ാമത്തെ മൂലകത്തിന് മെൻഡലീവിയം എന്ന പേരിട്ടുകൊണ്ടാണ് മെൻഡലീഫിനോടുള്ള ആദരവ് പുലർത്തിയത്. ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി മോസ്ലി. ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി മോസ്ലി. ഇന്നു കാണുന്ന ആവർത്തന പട്ടിക ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഇന്ന് നമ്മൾ കാണുന്ന ആവർത്തന പട്ടിക ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഇങ്ങനെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി മോസ്ലി. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് അഥവാ ഫാദർ ഓഫ് ദി മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് മോസ്ലിയാണ്. മോസ്ലിയാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. ഏതാണ്ട് 118 മൂലകങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 92 എണ്ണവും പ്രകൃതിയാലുള്ളതും ബാക്കിയുള്ളവ കൃത്രിമ മൂലകങ്ങളുമാണ്. മൂലകങ്ങൾക്ക് നാമകരണം അംഗീകരിക്കുന്നതിന് ചുമതലപ്പെട്ട സ്ഥാപനമാണ് 1957 സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ സ്ഥാപിക്കപ്പെട്ട IUPAC, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. IUPAC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രിയാണ് മൂലകങ്ങൾക്ക് നാമകരണം അംഗീകരിക്കുന്നതിന് ചുമതലപ്പെട്ട സ്ഥാപനം. ഇത് 1957 സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ടെക്നീഷ്യമാണ്. ഇത് നിർമ്മിച്ചത് കാർലോ പെരിയറാണ്. കാർലോ പെരിയർ നിർമ്മിച്ച ടെക്നീഷ്യമാണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം. കൃത്രിമ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ട്രാൻസ് യുറാനിക് മൂലകങ്ങൾ എന്നാണ്. ട്രാൻസ് യുറാനിക് മൂലകങ്ങൾ എന്നാൽ കൃത്രിമ മൂലകങ്ങളാണ്. ആവർത്തന പട്ടികയിൽ സമാന്തരമായി കാണുന്ന കോളങ്ങളെ പീരിയോഡുകളെന്നും കുത്തനെയുള്ള കോളങ്ങൾ ഗ്രൂപ്പുകളെന്നും പറയുന്നു. നമ്മൾ കാണുന്ന ആവർത്തന പട്ടികയിൽ കുത്തനെയുള്ള കോളങ്ങൾ ഗ്രൂപ്പുകളും സമാന്തരമായി കാണുന്ന കോളങ്ങൾ പീരിയഡുകളുമാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ 7 പീരിയോഡുകളും 18 ഗ്രൂപ്പുകളും ഉണ്ട്. ആധുനിക ആവർത്തന പട്ടികയിൽ 7 പീരിയോഡുകളും 18 ഗ്രൂപ്പുകളും ഉണ്ട്. 1-ാം ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് 1-ാം ഗ്രൂപ്പ് മൂലങ്ങളാണ്.
രണ്ടാം ഗ്രൂപ്പ് ആൽക്ലൈൻ എർത്ത് ലോഹങ്ങൾ. ആൽക്ലൈൻ എർത്ത് ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. 3 മുതൽ 12 വരെ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. ട്രാൻസിഷൻ എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റ്സ് അഥവാ സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് 3 മുതൽ 12 വരെ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളാണ്. 13-ാം ഗ്രൂപ്പ് അലൂമിനിയം കുടുംബം. അലൂമിനിയം ഫാമിലി അഥവാ അലൂമിനിയം കുടുംബം എന്നറിയപ്പെടുന്നത് 13-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. 14-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ കാർബൺ കുടുംബം. കാർബൺ കുടുംബം എന്നറിയപ്പെടുന്നത് 14-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. 15-ാം ഗ്രൂപ്പ് നൈട്രജൻ കുടുംബം. നൈട്രജൻ കുടുംബം അഥവാ നൈട്രജൻ ഫാമിലി എന്നറിയപ്പെടുന്നത് 15-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. 16-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഓക്സിജൻ കുടുംബം. ഓക്സിജൻ കുടുംബം എന്നറിയപ്പെടുന്നത് 16-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. 17-ാം ഗ്രൂപ്പ് ഹാലജൻ കുടുംബം. ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്നത് 17-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. 18-ാം ഗ്രൂപ്പ് ഉത്കൃഷ്ട വാതക ഗ്രൂപ്പ് അല്ലെങ്കിൽ സീറോ ഗ്രൂപ്പ് മൂലങ്ങൾ. സീറോ ഗ്രൂപ്പ് മൂലങ്ങൾ അഥവാ ഉത്കൃഷ്ട വാതക ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് 18-ാം ഗ്രൂപ്പ് മൂലങ്ങളാണ്. ആവർത്തന പട്ടികയിൽ ഏറ്റവും താഴെയായി ക്രമീകരിച്ചിട്ടുള്ള 2 വരി മൂലകങ്ങളാണ് ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും. ലാന്തനൈഡുകൾക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് റയർ എർത്ത്സ് എലമെന്റ്സ് എന്നാണ്. ആക്ടിനൈഡുകൾക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നും. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നറിയപ്പെടുന്ന ആക്ടിനൈഡുകളും റയർ എർത്ത്സ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്ന ലാന്തനൈഡുകളും ചേർന്നിട്ടുള്ള ആവർത്തന പട്ടികയിൽ ഏറ്റവും താഴെയായി ക്രമീകരിച്ചിട്ടുള്ള 2 വരി മൂലകങ്ങളാണ്. ചില മൂലകങ്ങൾ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കാറുണ്ട്. ഇത്തരം മൂലകങ്ങളെ ഉപലോഹങ്ങൾ അഥവാ മെറ്റലോയിഡ്സ് എന്ന് പറയുന്നു. ഉപലോഹങ്ങൾ അഥവാ മെറ്റലോയിഡ്സ് എന്നാൽ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കാറുള്ള മൂലകങ്ങളാണ്. ഉദാഹരണം കാർബൺ, സിലിക്കൺ, ജർമേനിയം, ബോറോൺ. കാർബൺ, സിലിക്കൺ, ജർമേനിയം, ബോറോൺ എന്നിവ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കാറുണ്ട്. ഇവ ഉപലോഹങ്ങൾ അഥവാ മെറ്റലോയിഡ്സ് എന്നറിയപ്പെടുന്നു. ഇനി നമുക്ക് ആറ്റം എന്ന ഭാഗത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത ഓർബിറ്റ്. ഓർബിറ്റാണ് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജെ.ജെ. തോംസൺ. ജെ.ജെ. തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൻ. ജോൺ ഡാൾട്ടൻ ആണ് ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. റേഡിയോ ആക്റ്റീവ് അല്ലാത്ത ഏത് മൂലകത്തിന്റെ ആറ്റത്തിനാണ് ഏറ്റവും വലുപ്പമുള്ളത്? സീസിയം. സീസിയം ആണ് റേഡിയോ ആക്റ്റീവ് അല്ലാത്ത ഒരു മൂലകത്തിന്റെ ഏറ്റവും വലുപ്പമുള്ള ആറ്റം. ഏതു റേഡിയോ ആക്റ്റീവ് മൂലകത്തിന്റെ ആറ്റത്തിനാണ് ഏറ്റവും വലുപ്പമുള്ളത്? ഫ്രാൻസിയം. ഫ്രാൻസിയം എന്ന റേഡിയോ ആക്റ്റീവ് മൂലകത്തിന്റെ ആറ്റത്തിനാണ് ഏറ്റവും വലുപ്പമുള്ളത്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ അടിസ്ഥാന യൂണിറ്റ് തന്മാത്ര. തന്മാത്ര എന്നാൽ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ അടിസ്ഥാന യൂണിറ്റ് ആണ് മോളിക്യൂൾസ്. ഇന്നു കാണുന്ന ആവർത്തന പട്ടിക എന്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്? ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഇന്ന് കാണുന്ന ആവർത്തന പട്ടിക. ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലെ മൗലിക കണങ്ങൾ പ്രോട്ടോണും ന്യൂട്രോണും. പ്രോട്ടോണും ന്യൂട്രോണുമാണ് ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലുള്ള മൗലിക കണങ്ങൾ. ഒരാറ്റത്തിൻ്റെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ആറ്റോമിക നമ്പർ. ആറ്റോമിക നമ്പർ എന്നാൽ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചതെന്ന് 1897.
1897 ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്? ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. 2 ഒരു ഓർബിറ്റലിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ. പ്രോട്ടോണാണ് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ. ഇലക്ട്രോണാണ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം. ആറ്റത്തിലെ ചാർജില്ലാത്ത കണം ന്യൂട്രോൺ. ന്യൂട്രോണാണ് ആറ്റത്തിലെ ചാർജില്ലാത്ത കണം. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. റൂദർഫോർഡാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. അണുവിഘടനം കണ്ടുപിടിച്ചത് 1939 ജർമ്മൻ ശാസ്ത്രകാരന്മാരായ ഓട്ടോഹാനും ഫ്രിറ്റ്സ് സ്ട്രാറ്റ്സ്മാനും ചേർന്നാണ് അണുവിഘടനം കണ്ടുപിടിച്ചത്. 1939 ജർമ്മൻ ശാസ്ത്രകാരന്മാരായ ഓട്ടോഹാനും ഫ്രിറ്റ്സ് സ്ട്രാറ്റ്സ്മാനും ചേർന്നാണ് അണുവിഘടനം കണ്ടുപിടിച്ചത്. എല്ലാ പദാർത്ഥങ്ങളും അതിസൂക്ഷ്മങ്ങളായ കണങ്ങളാൽ അഥവാ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യമായി പ്രസ്താവിച്ച ഭാരതീയൻ കണാതൻ. കണാതനാണ് എല്ലാ പദാർത്ഥങ്ങളും അതിസൂക്ഷ്മങ്ങളായ കണങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യമായി പ്രസ്താവിച്ച ഭാരതീയൻ.